തിരുവനന്തപുരം നഗരസഭയുടെ ബോർഡും വച്ച് ആറ്റിങ്ങൽ നഗരസഭയുടെ പരിധിയിലുള്ള കോഴി വേസ്റ്റ് എടുക്കാൻ വന്ന വാഹനത്തെ നാട്ടുകാരും മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗവും ചേർന്ന് പിടികൂടി. ആറ്റിങ്ങലിൽ കോഴി വേസ്റ്റ് ശേഖരിക്കാൻ അംഗീകൃത ഏജൻസിയുണ്ട്. എന്നാൽ ഏറെ നാളായി ഇവർക്ക് വേസ്റ്റ് ലഭിക്കുന്നില്ല. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബോർഡും വച്ച് ഈ വാഹനമാണ് വേസ്റ്റ് ശേഖരിക്കുന്നതെന്ന് കണ്ടെത്തിയത്. വാഹനത്തിലെ ഡ്രൈവറെയും സഹായിയെയും നഗരസഭാ അധികൃതർ പിടികൂടി. തിരുവനന്തപുരം നഗരസഭയുടെ ബോർഡും വെച്ചുകൊണ്ട് ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ വന്ന് വേസ്റ്റ് എടുക്കുന്ന വണ്ടികളാണ് ഇന്ന് നഗരസഭാ അധികൃതർ ഇന്ന് കൈയോടെ പിടികൂടിയിരിക്കുന്നത്. ഇത് കടകളിൽ വന്ന് ഇവർ വേസ്റ്റ് എടുത്ത് ഇത് സംസ്കരണ യൂണിറ്റിലേക്ക് അല്ല എവിടെയൊക്കെ കൊണ്ടുപോകുന്നതെന്നും ആർക്കും അറിയാൻ പാടില്ല, അറിയത്തില്ല. അവർ നഗരസഭയുടെ ഒരു ഫേക്കായിട്ടൊരു ബോർഡും വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ ബോർഡാണ് ഇവർ ഫേക്കായിട്ട് വെച്ചിരിക്കുന്നത്. ആദ്യം ശ്രദ്ധപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നഗരസഭയിൽ ആറ്റിങ്ങൽ നഗരസഭ ബഹുമാനപ്പെട്ട സെക്രട്ടറി കൗൺസിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വേസ്റ്റ് എടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇദ്ദേഹത്തിനാണ് സംനാഥ ആൾക്കാണ് ഏജൻസിയെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസമായിട്ട് നമുക്ക് വേസ്റ്റ് ലഭിക്കുന്നില്ല, അദ്ദേഹത്തിന് വേസ്റ്റ് ലഭിക്കുന്നില്ല. ഈ അനധികൃതമായിട്ട് എടുക്കുന്നവരാണ് എടുത്തു പൊക്കൊണ്ടും ഈ വഴി പുഴയിലും അതിലൊക്കെ കൊണ്ട് നശിപ്പിച്ച് നമ്മുടെ നഗരസഭയെ ചീത്തയാക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധയപ്പെട്ട് ഇവിടുത്തുള്ള യുവാക്കൾ കുറേ പേര് സംഘം ചേർന്നെത്തി ആദ്യം നഗരസഭയുമായി മുൻകൈ എടുത്തുകൊണ്ട് ഇന്ന് ആ വാഹനം പിടികൂടിയിരിക്കുകയാണ്. അതാണ് ഇന്ന് നമുക്ക് ഈ ഇന്ന് പിടികൂടിയിരിക്കുന്ന വാഹനം നഗരസഭയിലേക്ക് അത് നഗരസഭയിൽ അവർ യാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി സ്ഥിരമെടുക്കുന്ന കടകളിൽ നിന്നാണ് തങ്ങൾ മാലിന്യം ശേഖരിക്കുന്നതെന്നും ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലുള്ള വേസ്റ്റ് അല്ല എന്നുമാണ് വാഹന ഉടമയുടെ വാദം. HP News, ആറ്റിങ്ങൽ.